പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷകർത്താക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, മോറാഴ സൗത്ത് എൽ പി സ്കൂളിൽ ഈ വർഷത്തെ വായനാദിന പരിപാടികൾ വായനാ മഹോത്സവം എന്ന പേരിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമായി നടത്തുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം. ഈ പരിപാടികളിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത്, അതോടൊപ്പം തന്നെ അധ്യാപന രംഗത്തും ചിര പരിചിതരായിട്ടുള്ള ഒട്ടനവധി സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ദിവസം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ മുത്തച്ഛൻ പ്ലാവും മുത്തശ്ശിമാവും എന്ന ഒരു ചെറിയ കഥാ പുസ്തകമാണ്. താളുകൾ 72 മാത്രമേ ഉള്ളൂവെങ്കിലും കാതൽ കൊണ്ട് ഏറെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു കൊച്ചു പുസ്തകമാണ് പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയിട്ടുള്ള മുത്തശ്ശിമാവും മുത്തച്ഛൻ പ്ലാവും എന്ന ഈ പുസ്തകം. ഒരു പക്ഷേ നിങ്ങളിൽ ചില ആളുകൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാകാം. എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് ഈ പുസ്തകം കണ്ടെത്തി വായിക്കണം എന്നുള്ളതാണ്. ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, അവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ ഒരു കൈപ്പുസ്തകമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രചനാ വൈശിഷ്ട്യം ഇതിലടങ്ങിയിട്ടുണ്ട്. പുതുതായി വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന മധുമാഷ് എന്ന അധ്യാപകൻ തൻ്റെ കുട്ടികളെ പാഠഭാഗങ്ങളിലേക്കും പഠന പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് അവലംബിച്ചിട്ടുള്ള കഥാഖ്യാന രീതി ഏറെ വൈശിഷ്ട്യമുള്ളതാണ്. അധ്യാപകൻ്റെ ക്ലാസ് കഴിഞ്ഞ ഉടൻ കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. തൻ്റെ കാന്താരി കുട്ടികൾക്ക് തൻ്റെ കഥ ഏറെ ഇഷ്ടമായി എന്ന അധ്യാപകൻ്റെ വർത്തമാനം കുട്ടികളിലും അധ്യാപകരിലും ഒരുപോലെ കൗതുകം സൃഷ്ടിക്കുന്നു. 6 കഥകളിലായി കുടുംബകൃഷിയെക്കുറിച്ച്, കൃഷി ഒരു സംസ്കാരം എന്ന നിലയിൽ നാം കൊണ്ടു നടക്കേണ്ടതിനെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ, കഥാഖ്യാന രീതിയിൽ ഈ പുസ്തകം കുട്ടികളോടും രക്ഷിതാക്കളോടും സമൂഹത്തോടാകെ സംവദിക്കുന്നു. ഒട്ടനവധി ചെറിയ ചെറിയ കഥകൾ, ഒട്ടനവധി കൂട്ടുകാരുടെ ഇടപെടൽ, കൊച്ചു മുഹമ്മദ്, കൊച്ചുറാണി, പാറുക്കുട്ടി, തോമസ് തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങൾ, മുത്തച്ഛൻ, മുത്തശ്ശി തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള അവതരണം, ഇവയൊക്കെ കൊണ്ട് ഏറെ സമ്പുഷ്ടമാണ് ഈ കഥാപുസ്തകം. ഈ പുസ്തകത്തിൽ 8 കഥകളാണ് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. കഥകൾക്ക് ശേഷം കുട്ടികൾക്കുള്ള പഠന പ്രവർത്തനങ്ങളും കൃഷി രീതിക്കൊത്ത് പാടാൻ പറ്റുന്ന കൃഷിപ്പാട്ടുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൃഷിപ്പാട്ടുകളും പഠന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ചെയ്യാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ ഉള്ള 6 കഥകളും ഏറെ മനോഹരമായ രീതിയിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സുസ്ഥിര കുടുംബകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവലംബിച്ചിട്ടുള്ള ഈ കഥാഖ്യാന രീതി കുട്ടികളിലും
വളർന്നു വരുന്ന തലമുറകളിൽ വിശേഷിച്ചു കാർഷിക സംസ്കാരം, കൃഷിയുടെ പ്രാധാന്യം, ജൈവ കൃഷിയുടെ പ്രാധാന്യം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് വെൽത്താണ് എന്നുള്ള സന്ദേശം തുടങ്ങിയവയൊക്കെ തന്നെ വളരെ ഹൃദ്യമായ രീതിയിൽ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഫീഡിംഗ് ദി എർത്ത്, കെയറിംഗ് ദ വേൾഡ് എന്ന മുദ്രാവാക്യം ഈ പുസ്തകത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നു. ഫീഡിംഗ് ദി വേൾഡ്, കെയറിംഗ് ദി എർത്ത് എന്ന ഈ മുദ്രാവാക്യം കുട്ടികളിൽ കഥകളും ഒരു പഠന പ്രവർത്തനങ്ങളും അനുബന്ധമായി കൃഷിപ്പാട്ടുകളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു നിധി കണ്ടെത്തിയ കഥ, കഥയുടെ കാതൽ കണ്ടെത്താം, ഒരു വലിയ കണ്ടുപിടുത്തത്തിൻ്റെ കഥ, ആലിസിൻ്റെ അത്ഭുതലോകം, ഒരു പഠനയാത്ര, മുത്തശ്ശിമാവും മുത്തച്ഛൻ പ്ലാവും തുടങ്ങിയ കഥകളും പഠന പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് ഏറെ ഹൃദ്യവും ആസ്വാദ്യകരവുമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വായനാദിനത്തിൽ ഈ പുസ്തകം കണ്ടെത്തി വായിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് ശരി കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.